പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിഹർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമോടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും. സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരിൽ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതൃത്വത്തിന്റെ സുഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നത നിശനെ പാടി പുകഴ്ത്തിയിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി നീട്ടിയിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ വാഴ്ത്തുവിൻ. സമാധാനമോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം
സമാധാനം നമ്മോട് കൂടെയും വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും മർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദിനത്തെ വിധമെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം സഹോദരരെ വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വായന അധ്യായം 4 ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ മിസ്സിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്കുകടൽ സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ രണ്ടാമത്തേത് കാളയെ പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 സ്തുതി ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിസ്സിഹ അതിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് നീക്കിയും സ്തുതി നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിസ്സിഹയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 7 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നബി യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അരികിലേക്ക് അയച്ചിട്ട് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് ചോദിക്കുക ആ ചോദ്യം കേട്ടപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും അവനോട് പോയി പറയുക യേശുവിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് നോക്കാൻ കണ്ണു തുറന്നു നോക്കാൻ നമുക്ക് പറ്റട്ടെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കാൻ നമുക്ക് പറ്റട്ടെ അപ്പൊ നമുക്ക് കാണാൻ പറ്റും യേശു എവിടെയാണ് ഓരോ ദിവസവും നിരവധി അനുഗ്രഹങ്ങളിലൂടെ ഓരോ വ്യക്തിയെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു ആ വ്യക്തികളിലൂടെയൊക്കെ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാം ആശുപത്രിയിൽ നിരവധി പേര് അപകടങ്ങൾ ബാധിച്ച് കൊണ്ടുവരുമ്പോൾ എടുത്തുകൊണ്ടാ വരാം ആ തിരിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷം നടന്നു പോകുന്നത് കാണുമ്പോൾ അറിയാം ആ വ്യക്തിയിൽ യേശു തൊട്ടിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മാത്രം നടക്കുന്ന അത്ഭുതം നോക്കിയല്ല മറ്റുള്ളവരിലേക്കും കൂടി നോക്കുക ചുറ്റുപാടുകളിലേക്ക് നോക്കുക നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം ഓരോ വ്യക്തിയിലും അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്ന വിധന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമെന്ന് ചോദിക്കാൻ സ്നാപി യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്ന് സുഖപ്പെടുത്തുകയും അനേകം കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാൻ അറിയിക്കുക കുരുടന്മാർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു
ചികിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാരുണ്യവാനായ പിതാവേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയാൽ ഈ സ്ഥാപനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങയെ കാരുണ്യ ആന്തരിക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീർണമാജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം ആമേൻ സകലനാഥനായ ദൈവ കൃപാ സമൃദ്ധമായ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ ഹൃദയതാളമേന്തി നാദ വന്നിടുന്നു സന്നിധി കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം പൂർണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്നിധി നമ്മുടെ എല്ലാ ദൈവങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരം അനുഗ്രഹങ്ങളാണ് ദൈവം ചൊരിയണേ ദൈവം ജീവിക്കുന്നു നമ്മളിലൂടെയൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ണു തുറന്ന് നോക്കാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് അയലോക്കക്കാരിലായിരിക്കാം വിദ്യമിത്രാദികളിലായിരിക്കാം നമുക്കറിയാം കൊറോണ വന്ന് ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞവരൊക്കെ തിരിച്ചു വന്നു അത്രയധികം നമ്മൾ പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ ദൈവം എത്രയധികം അനുഗ്രഹം നൽകുന്നു നാഥ അനുഗ്രഹിക്കണേ ആശീർവദിക്കണേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ദൈവമാതാവ് കന്യാ മറിയതിനെയും മറിയസ് പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ ുംഴിനിയും പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും കരങ്ങൾ വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ
അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാന നമ്മോടുകൂടെ നമ്മുടെ കർത്താവ് കൃപയും പിതാവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രോതലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും വിദ്വാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ സ്നേഹവും ഐക്യവും ഞങ്ങളുവാക്കണമേ. വിശുദ്ധവും സജീവവും ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രവീന്മാരും സ്രാഫേന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധയിലിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ വിണ്ടലനാഥ ഉശാന 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 മഹിതലനാഥ ഉശാന 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 സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാ. സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാ. പരിശുദ്ധൻ 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 കൃതാവാദ്യമേ സൃഗിനങ്ങളോട് കുടങ്ങിയേക്ക് ഞങ്ങൾ കൃത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരവിടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ശ്രുതിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിരിൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃത സദരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നീകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളുടെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കീവീൻ. ഒന്നു ചേർന്നു ദാസർ പാട ആരാധന നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശുദനായ ദൈവമേ സർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് അലഞ്ചേരി മിത്രാപുലിതാക്കു വേണ്ടിയും അതിരുപ്രതീക്ഷനായ മറാണ്ടസ് മിത്രാപുലിതാക്കു വേണ്ടി പ്രതീക്ഷനായ മറുപൊളി കണ്ണുകാട മിത്രാനു വേണ്ടിയും പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാർ പ്രേഷിത ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ പ്രീജനകുമാവിധ വർദ്ധിച്ചുമാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ ധാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും കൊറോണ രോഗികൾക്ക് വേണ്ടിയും കടബാധകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ ശക്തി ഞങ്ങളെ നാഥന രക്ഷകനുമായി സംസിഹയുടെ പിടാനുഭവത്തിന്റെയും മനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയം വിഭജനകും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോട് സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന് വേണ്ടി ദാഹത്തോടെ നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ പരിശുദ്ധാത്മാവിഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസ്ഥനെ അനുസൃതിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാസയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സുഖരായ തിരുനാമമായ ജീവിതനും കാരണമാകട്ടെ. ഓ പാവനാൽമാവേ നിന്റെ ശുദ്ധി എന്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സജീവവും പരിശുദ്ധവും ജീവിതായവരുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധ ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥന നീയങ്ങളോടും കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
आराधन सजीव जीवदायक निवन जीवन नल्क इत भोक्ष प्राप्त जीविक स्वर्गीय पूज्यमी नित्यमां जीवन ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ ജീവന്റെ ആഹാരമേ ആരാധന സ്തുതി സ്തോത്രം ഒരു നിമിഷം ദിവ്യാനന്ദത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ യേശു നൽകുന്ന അനുഗ്രഹങ്ങളിലൂടെ എൻ്റെ യേശുവിനെനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ദിവ്യാനന്ദത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റും ഈ അപ്പത്തെ ദിവ്യകാരുണ്യമായി മാറി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇതിനേക്കാളും വലിയ തെളിവ് എന്താണ് നമുക്ക് വേണ്ടത് அருகில் வரேனே சதயம் துடேனே சுகமாயிடும் நின்றே உள்ளம் அருகில் வரேனே சதயம் துடேனே சுகமாயிடும் நின்றே உள்ளம் எல்லா வேதனைகளையும் நியோகங்களையும் വിദ്വേഷങ്ങൾ വെറുപ്പുകൾ അഹങ്കാരങ്ങൾ പിടിവാസികൾ എല്ലാം കർത്താവിന്റെ ഏറ്റു പറഞ്ഞുകൊണ്ട് മനമൊരുകി നിമിഷം പാടട്ടെ അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും നിന്റെ ഉള്ളം ജീവിതം മുഴുവനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് മനമൊരുകിയ നിമിഷം എൻ്റെ കുടുംബത്തെ നിയോഗങ്ങളെ പ്രാർത്ഥനകളെ വേദനകളെ തുടരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പാടി പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർഗതിലികാരങ്ങളും ഉയർത്തി പിടിച്ച് വിശ്വാസപുരമെരുതെല്ലാം സർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏക പിതാവ് പരിശുദ്ധനാകുന്നു ഏക പുത്രൻ പരിശുദ്ധനാകുന്നു ഏക രൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയും ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവീൻ വരുവിൻ മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം ശരീരം രക്തവും കിടന്ന പ്രതിയും ജീവനും കരണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ
പരിശുദ്ധാത്മാവേ കൃപാവരത്താൽ സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണനീയമായ ഈ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ദൈവമേ, സ്തുതിർഗം പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിനായി കാരണീപുരം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ തിരുത്തനെ സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവൃതന്റെ പ്രത്യാശയായ മിസ്സിഹായ സുദൃഗം പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പോക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത നമ്മളുടെ പാപങ്ങളെ കറമാച്ചുളയിച്ച് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചത സ്ഥലത്തെ അജികണം നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിഭാല ബലം കൈനങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. ഇന്നലെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിജ്ഞയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.